നമസ്കാരം മുസ്ലിം വിരുദ്ധത കുത്തി നിറച്ച സിനിമയായ ദി കാശ്മീർ ഫയൽസിന് തിയേറ്റർ കിട്ടാത്തത് കുറ്റമാണോ നിഷ്കു പ്രൊഫൈലുകളിൽ നിന്നുള്ള ഇത്തരം നരേറ്റീവുകൾ കൂടി മനസ്സിൽ വെച്ചാണ് ആലപ്പുഴ പാൻ സിനിമാസിൽ രാത്രി ഷോ കാണാൻ പോയത് ആലപ്പുഴയിലെ സംഘികൾ മിക്കവരും കാണുമെന്ന ധാരണയും ഉണ്ടായിരുന്നു പ്രതീക്ഷ അസ്ഥാനത്തായില്ലെങ്കിലും പരിചയപ്പെടാനെത്തിയവർ പലരും സംഘികളോ ഹിന്ദുക്കളോ പോലുമല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിങ്ങലുമായി തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നരേറ്റീവ് വേൾഡ് മുഴുവൻ തകർന്നടിയുന്നതായി മനസ്സിലായി അതോടെ കേരളത്തിൽ സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്ന അപ്രഖ്യാപിത വിലക്കിനുള്ള കാരണവും പിടികിട്ടി ഒപ്പം കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥ ഇതിൽ നിന്നും ഒട്ടും ഭിന്നമല്ലുന്ന നടുക്കുന്ന തിരിച്ചറിവും ഒന്ന് കാശ്മീരിലെ അവസ്ഥ ഗുരുതരമാണെന്ന് അറിയാം എന്നാലും ഫാറുഖ് അബ്ദുള്ളയുമായുള്ള സൗഹൃദം അതിലും പ്രധാനമാണ് മുൻ പ്രധാനമന്ത്രി കാശ്മീർ സ്പെഷ്യൽ ഓഫീസറോട് രണ്ട് ഭരിക്കുന്നത് ആരായാലും സിസ്റ്റം ഞങ്ങളുടേതാണ് രാധിക മേനോൻ കൃഷ്ണ പണ്ഡിറ്റിനോട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊൻപതിനു ശേഷം കാശ്മീരി ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യാനികൾ സിഖുകാർ മതഭ്രാന്തമില്ലാത്ത മുസ്ലിങ്ങൾ തുടങ്ങി എല്ലാവരെയും തീവ്രവാദികൾ വംശഹത്യക്ക് വിധേയരാക്കിയിട്ടുണ്ട് കൃഷ്ണ പണ്ഡിറ്റ് സർവകലാശാല വിദ്യാർത്ഥികളോട് നാല് നീയൊരു ഭീരുവാണ് ബീരുക്കൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് നിന്നെ പോലെയുള്ളവർ ആരുടെ വലയിലും വീഴും സ്പെഷ്യൽ ഓഫീസർ ബ്രഹ്മദത്ത ഐ എ എസ് കൃഷ്ണ പണ്ഡിറ്റിനോട് ഈ നാല് ഡയലോഗുകളിൽ നിന്ന് കാശ്മീർ ഫയൽസ് എന്ന സിനിമയെ നമുക്ക് വായിച്ചെടുക്കാം അല്ലെങ്കിൽ സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം ഈ നാല് സംഭാഷണ ശകലങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ഈ സിനിമ മുസ്ലിം തീവ്രവാദം ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ വിചാരണ ചെയ്യുന്നത് മുസ്ലിങ്ങളെയല്ല കോൺഗ്രസിനെയും അർബൻ നക്സലുകളെയുമാണ് കടിക്കുക എന്നത് പേപ്പട്ടിയുടെ സഹജ സ്വഭാവമാണ് ഇതറിഞ്ഞുകൊണ്ട് അതിനെ തുടലൂഴി വിടുന്നവനോ പേപ്പട്ടിയോ ആരാണ് യഥാർത്ഥ കുറ്റവാളി ജീവിതത്തിൽ ഒരിക്കൽ പോലും ആയുധമെടുക്കുകയോ അന്യരയെ ദ്രോഹിക്കുകയോ ചെയ്യാത്ത കാശ്മീരി പണ്ഡിറ്റുകൾ വംശഗത്യ ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തെ പ്രധാന ഒരു നേതാവ് സ്വീകരിച്ച നിലപാടാണ് ഒന്നാമത്തെ ഡയലോഗിൽ കാണുന്നത് കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയുടെ കാർമ്മികത്വത്തിലായിരുന്നു വംശഗത്യ എന്നതിന് നിരവധി തെളിവുകളുണ്ട് ഡി ജി പിയുടെ പോലും ഉത്തരവ് അനുസരിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകിയ മുഖ്യമന്ത്രി തീവ്രവാദിയുമായി സല്ലാപത്തിലേർപ്പെടുന്ന മുഖ്യമന്ത്രി സാധാരണ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥനോട് താങ്കൾ ഇന്ത്യൻ ചാരനാണോ എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള എന്ന അന്നത്തെ മുഖ്യമന്ത്രി പഴയ പ്രധാനമന്ത്രിയുടെ ഉറ്റ ചെങ്ങാതിയായിരുന്നു ജവാൻമാരെ അടക്കം കൊലപ്പെടുത്തിയ തീവ്രവാദിക്ക് പ്രധാനമന്ത്രിയുടെ സ്വീകരണ മുറിവരെ കടന്നു ചെല്ലാനായതും കോൺഗ്രസ് ഭരണത്തിലായിരുന്നു സിനിമ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം ഇതാണ് അതുകൊണ്ട് ഈ സിനിമ മുസ്ലിം വിരുദ്ധമല്ല തന്നെ കോൺഗ്രസ് കഴിഞ്ഞാൽ വിചാരണ ചെയ്യപ്പെടുന്നത് അർബൻ നക്സലുകളും മാധ്യമങ്ങളുമാണ് രാജ്യം ആര് ഭരിച്ചാലും സിസ്റ്റം റൺ ചെയ്യിക്കുന്നത് അതായത് കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഞങ്ങളാണ് എന്ന രാധികാമേനുൻ്റെ ആത്മവിശ്വാസമാണ് വംശകത്യയുടെ ഇന്ധനം യുവതലമുറയെ ഫാൾസ് നരേറ്റീവ് കൊണ്ട് വഴിതെറ്റിക്കുന്ന രാധിക മേനോൻ തൊണ്ണൂറുകളുടെ മാത്രമല്ല രണ്ടായിരത്തി ഇരുപതുകളുടെയും വാർപ്പ് മാതൃകയാണ് തീവ്രവാദികൾക്ക് മാന്യതയുടെ മനുഷ്യാവകാശത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മുഖംമൂടി നൽകുക എന്ന ജോലി അവർ ഇന്നും വിജയകരമായി നിറവേറ്റുന്നുണ്ട് ബുദ്ധിജീവികൾ പടച്ചുവിടുന്ന എന്തിനും സ്വീകാര്യത നൽകുക എന്ന ദൗത്യം മാധ്യമങ്ങളും നിറവേറ്റുന്നു അതാണ് സിനിമ ചർച്ച ചെയ്യുന്നത് കാശ്മീർ ഫയൽസ് വിചാരണ ചെയ്യുന്നത് ഇസ്ലാമിനെയല്ല അർബൻ നക്സലുകളെയാണ് അതുകൊണ്ട് ഈ സിനിമ മുസ്ലിം വിരുദ്ധമല്ല തന്നെ താഴ്വരയിൽ ജീവനും ജീവിതം നഷ്ടമായത് ഹിന്ദുക്കളായ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികളും സിഖുകാരും എന്നിന് സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങളും ക്രൂരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരെക്കാൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് പണ്ഡിറ്റുകൾ ദൃശ്യവത്കരിക്കപ്പെട്ടു എന്നേയുള്ളൂ വംശകത്യക്ക് വിധേയരായ ലോകമെമ്പാടുമുള്ള സാധുക്കൾക്കാണ് സിനിമ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ആദ്യ പകുതി അവസാനിക്കുന്നത് കുരിശുമരണം വിധിക്കപ്പെട്ട തീവ്രവാദിക്കായി പേനയുന്തിയ കവിയുടെയും മകൻ്റെയും മൃതദേഹത്തിലാണ് അതിനാൽ ഈ സിനിമ മുസ്ലിം വിരുദ്ധതയല്ല ചർച്ച ചെയ്യുന്നത് അവസാന ഡയലോഗ് ഈ നാട്ടിലെ മതേതര നിഷ്കളങ്ക പ്രൊഫൈലുകളോടാണ് നമ്മൾ കാണാത്തതും കേൾക്കാത്തതും പഠിക്കാത്തതുമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് അധികവും അവരാണ് രാധികാ മേനോന്മാരുടെ പ്രധാന ഇരകൾ അവർ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ല അവർക്ക് വേണ്ടത് ചില പട്ടങ്ങൾ മാത്രമാണ് ചാർത്തിക്കെട്ടിയ മതേതര പുരോഗമന പട്ടം നഷ്ടമാകുമോ എന്ന് ഭയന്ന് ജീവിക്കുന്ന ഭീരുക്കൾ മരം മുറിക്കുന്ന കോടാലിയുടെ കൈയും മരം തന്നെയാണെന്ന ബോധ്യം ഇല്ലാത്തവർ അവർക്കായാണ് ഈ സിനിമ മുസ്ലിം വിരുദ്ധതയല്ല ചരിത്ര പാഠമാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ഒരേ കല്ലിൽ തട്ടി രണ്ട് തവണ വീഴെഴുതുന്ന സാമാന്യബോധം മുൻതലമുറയ്ക്ക് പറ്റിയ അബദ്ധം നമുക്കും ഉണ്ടാവരുതെന്ന ഓർമ്മപ്പെടുത്തൽ ഇതൊക്കെയാണ് കാശ്മീർ ഫയൽസ് പകർന്നു നിൽക്കുന്നത് ഇത് ബി ജെ പിയുടെ വക്താവ് സന്ധി വചസ്പതി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് അദ്ദേഹം സിനിമ കണ്ടതിന് ശേഷമാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് വെബ് ഡസ്ക് തത്തോ ന്യൂസ്